പിതാവിൻ്റെ സ്നേഹത്തോടെയുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ച് തനിക്ക് ശരിയെന്ന് തോന്നിയ വഴിയിലേക്ക് ഇറങ്ങിപ്പോയ മകൻ ചെന്നെത്തിയ ദുരവസ്ഥ അതീവ ദയനീയമാണെന്ന് ധൂർത്തപുത്രൻ്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിതൃഭവനത്തിൽ ആയിരുന്നിടത്തോളം സൗഭാഗ്യവും സമാധാനവും അവന് മറ്റൊരിടത്തും ലഭിച്ചിട്ടില്ല. സൂര്യപ്രകാശം നഷ്ടപ്പെടുത്തി മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചത്തിന് പിന്നാലെ പോകുന്നത് പോലെയാണിത്. ഏറെ നാളുകൾക്ക് ശേഷം മകന് ഈ തിരിച്ചറിവുണ്ടാകുന്നു. അവൻ തിരികെ നടക്കാൻ തയ്യാറാകുന്നു. തള്ളിക്കളയാതെ തിരികെ വരുന്നത് കാത്തിരിക്കുകയും മടങ്ങിയെത്തിയാൽ വാരിപ്പുണരുകയും ചെയ്യുന്ന അപ്പനാണ് ദൈവമെന്ന് ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ നോമ്പുകാലം ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും തിരിച്ചു വരവിൻ്റെയും കാലഘട്ടമായിരിക്കട്ടെ. അനുദിന ബലിയിൽ ഞാൻ ഈശോയോടൊപ്പം എന്നെയും സംസ്കരിക്കും, അവനോടൊപ്പം ഞാൻ ഉയിർത്തെഴുന്നേൽക്കും, അവൻ്റെതു മാത്രമാകും.